സൂര്യയിൽ മഹാസമ്മാന മാസം ദിവസവും 50 പേർക്കായി 1 ലക്ഷം രൂപയുമായി ഈ വാരം പണവാരം തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 തൊട്ട് 8:30 വരെ സൂര്യ പരമ്പരകൾ കാണൂ ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകൂ 50 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ കരസ്ഥമാക്കൂ ഉത്തം പ്രസരിപ്പോടെ സൂര്യ ടിവി അത് അതെനിക്ക് അറിയില്ല സർ അറിയില്ലെന്നോ കൊള്ളാം അസമയത്തും അർദ്ധരാത്രിയിലും നിന്റെ കൂടെ കറങ്ങി നടക്കുന്ന ഒരു ഫ്രണ്ട് എന്നല്ലേടാ നീ എന്നോട് പറഞ്ഞത് അവൾക്ക് വേണ്ടി ഇവിടെ നിന്ന് ഇങ്ങനെ ഘോരഘോരം വാദിക്കുന്ന നിനക്ക് അവളുടെ ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണോ സർ സത്യം സർ ഞാൻ പറയുന്നത് അവൾ എന്റെ ഫ്രണ്ട് തന്നെയാ പക്ഷേ അവളുടെ പേരല്ലാതെ മറ്റൊന്നും എനിക്ക് അറിയില്ല സർ എനിക്ക് മീരി ഒന്ന് കാണണം സർ കണ്ടേ പറ്റൂ നിക്കടാ അവിടെ ഏയ് വിടു ഇവനെ കൊണ്ടുപോയി ലോക്കപ്പിൽ ഇട് ഇവനെ പുറത്തിരുത്തിയതാ പറ്റിയത് സർ വിടു രാത്രി ഒരു ന്യൂയിസൻസ് കേസിന് പൊക്കിയതാ പക്ഷെ പിന്നീടല്ലേ മനസ്സിലായത് ഒരു നമ്പർ വൺ ക്രിമിനലിന്റെ എല്ലാ ലക്ഷണവും ഉണ്ടവന് നീ എങ്ങനെ ഇവിടെ എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ല സർ എനിക്കിപ്പോഴും അറിയില്ല എന്നെ എന്ത് കുറ്റത്തിനെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നതെന്ന് എന്താണ് സാർ ഉണ്ടായത് അസമയത്ത് ആളൊഴിഞ്ഞ ബീച്ചിൽ ഒരുത്തിയുടെ കൂടെ കറങ്ങി നടക്കുമ്പോഴാണ് ഞാനിവനെ പൊക്കിയത് എന്നിട്ട് അവളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കുമ്പോ രണ്ടെണ്ണത്തിനും ആകെ ഒരു ചുറ്റിക്കളി സർ ഇന്നലെ രാത്രി സംഭവിച്ച എന്താണെന്നും ഞങ്ങൾ എങ്ങനെയാ ബീച്ചിൽ വന്ന് പെട്ടേന്നും എന്നെ ഒന്ന് പറയാൻ പോലും സമ്മതിക്കുന്നില്ല ഈ സാറ് സാർ അവിടെ സംഭവിച്ചത് ഈ വിഷയത്തിൽ സാറിന് തെറ്റിദ്ധാരണ പറ്റി പോയതാണ് ദേവദമനെ എനിക്ക് നന്നായിട്ട് അറിയാം അവൻ അങ്ങനെ ഒരാളല്ല സാർ ഹീസ് ആൻ അപ്കമിങ് ടെക്നോളജിസ്റ്റ് സാറിന് ആളിനെ നേരിട്ട് അറിയാഞ്ഞിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ ആളിനെ പിടികിട്ടു ലോക്ക്ഡൗൺ സമയത്ത് പുറത്ത് കറങ്ങി നടക്കുന്നവരെ കണ്ടെത്താൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ഡ്രോണിന്റെ സഹായം ലഭ്യമാക്കിയതിൽ പ്രധാനിയാണ് ഗൗതം അതുമല്ല ഹലോ ഗൗതം എന്ന പേരിൽ തന്റെ ഡ്രോൺ ഉപയോഗിച്ച് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഒരാപ്പും ഗൗതം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആ പ്രോജക്റ്റ് സർക്കാർ തലത്തിൽ ഏറ്റെടുക്കാനുള്ള നീക്കത്തിലാണ് എടോ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നേരത്തെ പറയണ്ടേ അതിന് സാർ പറയാൻ സമ്മതിച്ചിട്ട് വേണ്ടേ ആഹാ ശരി ശരി താൻ പോക്കോ അല്ല സർ മീര ആ അവളെന്തായാലും തന്റെ കൂടെ വിടാൻ നിർവാഹമില്ല ഉത്തരവാദിത്വപ്പെട്ട ആരെങ്കിലും സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ട് തരാതെ അവളെ വിട്ടയക്കാൻ പറ്റില്ല എന്താടോ അതല്ലേ അതിന്റെ ശരി അതെ സർ ഇവനെ വിട്ടയച്ചേ സർ ശരി സർ മീരയെ ഇവിടെ വിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ല അവളെയും കൂടി അങ്ങനെ വിട്ടയക്കാൻ വകുപ്പില്ല ഗൗതം ബന്ധുക്കളോ വീട്ടുകാരോ ആരെങ്കിലും വരാതെ ആ കുട്ടിയെ വിട്ടയച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ സമാധാനം പറയേണ്ടി വരും സർ ഒരു പ്രശ്നവും വരില്ല മീരയും അവളുടെ അച്ഛനും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല ഇന്നലെ രാത്രി മീരെ വീട് വിട്ട് ഇറങ്ങാൻ തന്നെ കാരണം അച്ഛനുമായിട്ടുള്ള പിണക്കോ ഇനി രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു എന്ന് കൂടി അവളുടെ വീട്ടിൽ അറിഞ്ഞ എസ് ഐ പറഞ്ഞിട്ട് പോയത് ഗൗതം കേട്ടതല്ലേ അതിനെ എനിക്ക് ധിക്കരിക്കാൻ പറ്റില്ല എന്ത് വഴക്കും പിണക്കവും ഉണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം അച്ഛനല്ലേ അയാൾ വരട്ടെ ആ കുട്ടിക്ക് ദോഷം വരാത്ത രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അല്ലാതെ വേറെ വഴിയില്ല ഗൗതം എങ്കിൽ ഞാനൊന്ന് അവളെ ചെന്നുകൊണ്ട് സംസാരിച്ചോട്ടെ സർ
മീരാ കരയല്ലേ അറിയോക്കെ ആ ലേഡി കോൺസ്റ്റബിൾ മീരയെ ഉപദ്രവിച്ചോ ഇല്ല പക്ഷേ ആ എസ് എന്തിന് നമ്മൾ എങ്ങനെ ഉപദ്രവിക്കുന്നത് നമ്മൾ അതിനെ മാത്രം എന്ത് തെറ്റാ ചെയ്തത് എനിക്ക് വീട്ടിൽ പോയാൽ മതി ഗൗതം എനിക്ക് ഇവിടെ പേടിയാവോ പോകാം മീര പോകാം ആ എസ് ഐ ഡ്യൂട്ടി കഴിഞ്ഞു പോയി ഇപ്പോൾ ഉള്ളത് എനിക്ക് പരിചയമുള്ള ഒരു എഎസിയാ ആണോ ഞാൻ അദ്ദേഹത്തോട് എല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ മീരയെ അവർ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോകാൻ വരാതെ വിട്ടേക്കില്ലെന്നാ പറയുന്നത് ഏയ് ഇങ്ങനെ വിഷമിക്കാതരോ താൻ സേഫായിട്ട് വീട്ടിലെത്തുന്ന ഉറപ്പ് വരുത്താതെ ഞാൻ എങ്ങും പോവില്ല പക്ഷേ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരെ മീരയുടെ അച്ഛന്റെ പേരും ഫോൺ നമ്പറും ആ സാർ ചോദിക്കുന്നുണ്ട് ഇല്ല അത് ഞാൻ തരില്ല മീര പ്ലീസ് ഇയാളും അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം ഞാനത് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു മീരയ്ക്ക് ഒരു ദോഷം വരാത്ത രീതിയിൽ കാര്യങ്ങൾ അദ്ദേഹം ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്ത് ദോഷം വന്നാലും ഞാനത് സഹിച്ചോളാം വേണ്ടി വന്ന ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് ചത്തോളാം പക്ഷെ എന്റെ അച്ഛൻ ഇങ്ങോട്ട് വരാൻ ഞാൻ സമ്മതിക്കില്ല ഗൗതം മീര പറയുന്നൊന്ന് മനസ്സിലാക്ക് ഇതൊരു പോലീസ് സ്റ്റേഷനാണ് തന്നെ പോലൊരു പെൺകുട്ടി ഒരിക്കലും വന്നു കയറേണ്ട സ്ഥലമല്ല ഇത് ഇത് തമാശ കളിയല്ല മീര അച്ഛൻ അറിയുന്നതോ ഇങ്ങോട്ട് വരുന്നതോ ഒന്നും അല്ല പ്രശ്നം നാട്ടുകാരറിഞ്ഞ വെറുതെ തെറ്റിദ്ധാരണകളാവും അത് തനിക്ക് ചീത്തപ്പേരാവും ഒരു നിമിഷം മുമ്പേ ഒരു നിമിഷം മുൻപേ താൻ ഇവിടെ നിന്ന് പോയേ പറ്റൂ അതിനാ ഞാൻ പറയുന്നത് എനിക്ക് പറ്റില്ല ഗൗതം ഞാൻ കാരണം ഇന്ന് നാണക്കേടും അപമാനവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് അച്ഛൻ എപ്പോഴും പറയുന്നത് ഇനി ഞാൻ കാരണം പോലീസ് സ്റ്റേഷനിൽ കൂടെ അച്ഛന് വരേണ്ടി വരുന്ന കാര്യം എനിക്ക് എനിക്ക് ചിന്തിക്കാൻ കൂടെ വയ്യോ എന്നെ വിട്ടേക്ക് ഗൗതം പോയിക്കോ ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം പക്ഷെ എന്റെ അച്ഛനെ ഇങ്ങോട്ട് വരുത്തരുത് മീര ദൈവത്തെ ഓർത്ത് അച്ഛനെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തരുത് ഇതൊക്കെ ആരുടേതാ ഈ ഫോണും താക്കോലും ആ പയ്യന്റേതാ സാറേ ഈ ബാഗ് ആ കൂടെ ഉണ്ടായിരുന്ന പെൺകൊച്ചിന്റേതാണ് സാർ യെസ് മഹാദേവൻ ഹിയർ നമസ്കാരം സാർ ഇത് വലിയചിറ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നത് നമസ്കാരം എന്താ അത് സാറൊന്ന് ഇതുവരെ വരണം കാര്യം സാറിന്റെ മകൾ ഇവിടെ ഉണ്ട് സാർ എന്റെ മോള് അതെ സാർ മോളെ പ്രീതി സാർ വന്നൊന്ന് ഒപ്പിട്ട് തന്നാലേ ഞങ്ങൾക്ക് കുട്ടിയെ വിടാൻ പറ്റൂ ജസ്റ്റ് എ ഫോർമാലിറ്റി അവള് അവളെങ്ങനെ അവിടെ എനിത്തിങ് റോങ് അയ്യോ സാർ സാർ ടെൻഷൻ ആവാനൊന്നുമില്ല സാർ സമാധാനത്തോടെ വന്നാൽ മതി എന്താ സംഭവിച്ചത് പറഞ്ഞില്ലേ സാർ പേടിക്കാനൊന്നുമില്ല സാർ വരണം നേരിട്ട് സംസാരിക്കാം ഓക്കെ ഓ മൈ ഗോഡ് പ്രീതി ഡ്രൈവർ സാർ ഇത് നേരത്തെയാണല്ലോ വണ്ടിയെടുക്ക ഓഫീസിലേക്കാണോ സാർ അല്ല വലിയചിറ പോലീസ് സ്റ്റേഷനിലേക്ക്